അടുത്തത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരി മരിച്ചു. മലപ്പുറം മുന്നിയൂർ സ്വദേശി ഫത്വയാണ് മരിച്ചത്. ഒരാഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്റർ ചികിത്സയിലായിരുന്നു കുട്ടി. വിവരങ്ങളുമായി സാനിയോ മനോമി ചേരുന്നുണ്ട്. സാനിയോ, എപ്പോഴായിരുന്നു കുഞ്ഞിന്റെ മരണം സംഭവിച്ചത്? ഇന്നലെ രാത്രിയോടുകൂടിയാണ് കുഞ്ഞ് മരിച്ചത്. ഒരാഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു കുഞ്ഞ്. മലപ്പുറം മുന്നിയൂർ സ്വദേശി ഫത്വയാണ് മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം കുഞ്ഞിനെ ബാധിച്ചത് മലപ്പുറത്തെ മുന്നിയൂർ പുഴയിൽ ഇറങ്ങി കുളിച്ചതിന് ശേഷമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കുഞ്ഞിന്റെ ഒപ്പം രോഗലക്ഷണങ്ങളോടെ പ്രവേശിപ്പിച്ച 4 കുട്ടികളുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആശങ്കയില്ല. മുന്നിയൂർ പുഴയിൽ ഇറങ്ങി കുളിച്ചതിന് ശേഷമാണ് ഈ കുട്ടികളിലെല്ലാം രോഗലക്ഷണം കണ്ടത് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇതിനുശേഷം യാതൊരു കാരണവശാലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലിറങ്ങി കുളിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ അസുഖത്തെക്കുറിച്ചുള്ള ആശങ്ക മറ്റു കുഞ്ഞുങ്ങളിലൊന്നും ഇല്ല. എന്തായാലും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു കുട്ടി മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് കോഴിക്കോട് നിന്ന് പുറത്തു വരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയും പക്ഷേ മുന്നിയൂർ പുഴയിൽ കുളിച്ചു വന്ന ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതിൽ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഫലം നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും കുഞ്ഞിന്റെ ആരോഗ്യനില സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ച ആശങ്ക സംഭവിക്കുക തന്നെ ചെയ്തു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കുഞ്ഞു മരിക്കുകയും ചെയ്തത്.